ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃപകലിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് തരുന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഐ പി സി ആർക്കിപ്പടി ഫിലദൽഫിയ സഭയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ അംഗങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ സഭയിലെ യൗവനക്കാരായ സഹോദരന്മാരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത നിയോഗപ്രകാരം ആരംഭിച്ച ഈ ആത്മീയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊള്ളട്ടെ. ഈ ആത്മീയ കൂട്ടായ്മ നമുക്ക് ഏവർക്കും ഈ പ്രത്യേക മഹാമാരിയുടെ കാലയളവിൽ ശക്തിയും കൃപയും പ്രദാനം ചൊരിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആത്മീയ കൂട്ടായ്മ ഇവിടെ സമാരംഭിക്കുന്നു. ദൈവം ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഐ പി സി അറക്കിപ്പിടി സഭയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള ദൈവമക്കൾക്ക് ഒരുമിച്ച് ഈ ദൃശ്യമാധ്യമത്തിലൂടെ കർത്താവിനെ ആരാധിക്കുക നൽകിയ നല്ല അവസരത്തിന് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിന് നടുവിൽ ഞങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നില്ല എങ്കിലും ഇപ്രകാരം ഒരു സംവിധാനം ഒരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലൈബ്രറിയിലുള്ള കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഏവർക്കും ഒരാശ്വാസത്തിനും അനുഗ്രഹത്തിനും ഇത് കാരണമാക്കി തീർക്കണമേ. തുറന്നിറക്കുന്ന പ്രോഗ്രാമിനെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. തുറന്നിറക്കുന്ന ആരാധന, ദൈവവചന ശുശ്രൂഷ, പ്രാർത്ഥന എന്നിവയും കർത്താവ് അനുഗ്രഹിക്കണം. ഇവയിലൂടെ എല്ലാം അങ്ങയുടെ നാമം മഹത്വമെടുക്കുകയും ഏവരെയും ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാക്കുകയും ചെയ്യുമാറാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആദ്യോടന്തം നിയന്ത്രിക്കണമേ. എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അറക്കപ്പെടി ഫിലാഡൽഫിയ സഭയിലെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധവും നിസ്തുല്യവുമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസം നമ്മളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിക്കുക എന്നുള്ള വചനപ്രകാരം എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും ഒരുമിച്ച് പാടാനും എല്ലാം ഒരു കൊതി ആദ്യം മുതലേ ഉണ്ടായിരുന്നു. നമുക്കതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് അതിനുവേണ്ടി ഒരു അവസരം ദൈവം ഒരുക്കി തന്നത്. നിങ്ങളെല്ലാവരും അത് സ്വീകരിച്ച് ആ ഒരു ആത്മീക ചൈതന്യത്തോടെ തന്നെ, ആ ഒരു സാന്നിധ്യ ബോധത്തോടെ തന്നെ ദൈവം നമ്മുടെ മധ്യമുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങൾ പാടുന്ന പാട്ടുകളെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനിവിടെ നിന്ന് പാടുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവം ധാരാളമായിട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമഹത്തിനായി ചില ഗാനങ്ങൾ ആലപിക്കുന്നു. യേശുമാത്രം സ്തുതികൾക്ക് യോഗ്യൻ, വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. യേശുമാത്രം, യേശുമാത്രം സ്തുതികൾക്ക് യോഗ്യൻ, വേറെ ആരും വേറെ ഒന്നും എൻ്റെ പ്രിയരെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരും ഇല്ല, എൻ്റെ പ്രിയനെ പോലാരും ഇല്ല. യേശുവേ പോലെ ആരും ഇല്ല, എൻ്റെ പ്രിയനെ പോലാരും ഇല്ല. എല്ലാ നാവും സർവലോകവും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഉയർത്തിയിടുന്നു. എല്ലാ
ബഹുമാനവും സ്തോത്രവും സ്തുതിയും ആരാധനയും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിന് അവന്റെ നാമത്തിന് മാത്രം എല്ലാ നാമവും സർവലോകവും യേശു നാമം ഉയർത്തിടുമേ ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ എല്ലാ നാമവും സർവലോകവും യേശു നാമം ഉയർത്തിടുമേ ബഹുമാനവും സ്തുതി സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ യേശുവെ പോലെ ആരും ഇല്ല എൻ്റെ പ്രിയനെ പോലാരുമില്ല യേശുവെ പോലെ ആരുമില്ല എൻ്റെ പ്രിയനെ പോലാരുമില്ല സേ ഹല്ലേലൂയ Hallelujah, 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 Hallelujah. Ende Yesuvina mahatvam എൻ്റെ പ്രാണപ്രിയന് വന്ദനം എൻ്റെ യേശുവിന് മഹത്വം എൻ്റെ പ്രാണപ്രിയന് വന്ദനം യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ കുഞ്ഞാടേ നീയോഗ്യൻ എല്ലാ നാവും പാടി വാഴ്ത്തു ആരാധ്യനാം യേശുവേ എല്ലാ നാവും പാടി ആരാധ്യനാം യേശുവേ സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു സ്തോത്രയാഗം അർപ്പിച്ചെന്നും ആഴ്ത്തി സ്തുതിച്ചിടുന്നു യോഗ്യൻ നീ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ കുഞ്ഞാടേ നീയോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ
കുഞ്ഞാടേ നീയോ ഇത്ര നല്ലവനാം പ്രിയനേ ഇത്തരയിൽ രുചി ചറിവാ ഇത്ര നല്ലവനാം പ്രിയനേ ഇത്തരയിൽ രുചി ചറിവാ ഇടയായതിന ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ ചേർത്ത് പാടിയാട്ടെ ഇടയായതിന ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ യേശുവേ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും എനിക്കായി മരിച്ചതിനാ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും യേശുവേ ആരാധ്യനേ യേശുവേ ആരാധ്യനേ എന്നോടൊപ്പം ചേർന്ന് പാടാമോ യേശുവേ ആരാധ്യനേ യേശുവേ പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയെ ദൈവം നമുക്ക് ദാനമായി നൽകി. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായി ആന്റിയെയും സഹോദരൻ ദാനിയെയും ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എനിക്കിട നല്ല നിമിഷത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയാ. ദൈവമേ, ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഹല്ലേലൂയാ. നിന്റെ സെല്ലിൽ കർത്താവേ, ദൈവങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ, ഹല്ലേലൂയാ. ആരാധിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കർത്താവേ സംരംഭത്തിൽ കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവേ, ഹല്ലേലൂയാ. ഐ പി സി ഫിലദൽഫിയ കർത്താവേ, അരക്കപ്പടിയിലുള്ള ദൈവമക്കളുടെ കർത്താവേ, ഹൃദയത്തിൽ ദൈവം കൊടുത്ത യോഗപ്രകാരം, ഹല്ലേലൂയാ, ഇങ്ങനെ ഒരു സാഹചര്യം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനാ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയാ. കഴിഞ്ഞ ചില ആഴ്ചകളായി
ഉണ്ടായി കർത്താവേ ഞങ്ങൾക്ക് ദൈവമക്കൾ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം സകലം അറിയുന്നുള്ള കർത്താവേ സകലവും നന്മയ്ക്കായി ചെയ്യുന്ന കർത്താവ് ഹല്ലേലൂയ ഇവിടെ അത്ഭുതം ചെയ്യും മറകേണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവേ കൂട്ടായ്മയ്ക്ക് തടസ്സമായ കർത്താവേ വ്യാപരിച്ച് നിൽക്കുന്നതായ ഹല്ലേലൂയ മഹാമാരിയെ ദൈവം പൂർണ്ണമായി അവിടെ നിന്ന് തുടച്ചു നീക്കും മറകേണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ എത്ര വേഗം ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ കണ്ണ് കർത്താവേ ഹല്ലേലൂയ അങ്ങ് സഹായിക്കും മറകേണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ നീ അറിയാ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവേ ഹല്ലേലൂയ നീ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ ഹല്ലേലൂയ അടയാളങ്ങളുടെ ദൈവമാണല്ലോ വിവിധ വീരപ്രവൃത്തികളുടെ ദൈവമാണല്ലോ കർത്താവേ ഹല്ലേലൂയ അനേക ദൈവദാസന്മാരുടെ ദൈവങ്ങളുടേതായ കണ്ണുനീരിൻ്റെ മറുപടി കർത്താവേ ദിവസങ്ങളെ കാണുവാൻ കണ്ണ് സ്വർഗത്തിലെ ദൈവം ഇടയാക്കും മറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമക്കളെല്ലാം കർത്താവിനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ ദൈവമേ അവരൊക്കെ ആയിരിക്കുന്നു ഞങ്ങളുടെ ദൈവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും മറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഇന്ത്യയിലും കർത്താവ് ഇന്ത്യക്ക് വിളിച്ച കർത്താവ് വെളിയിലും ആയിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ദൈവമക്കളെ എല്ലാം ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും മറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ആർക്ക് യാതൊരുമായ ദുഃഖങ്ങളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വരുവാ എൻ്റെ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ എൻ്റെ ദൈവമേ ഹല്ലേലൂയ യേശുവിനെ രേച്ച താലുവനത്താൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ സഭയുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ യമനക്കാർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ അപ്പച്ചമാർക്ക് അമ്മച്ചിമാർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ ഈ മഹാമാരി കർത്താവേ ആർക്ക് യേശാദ വണ്ണം ദിയമേ അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും മറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഈ മീറ്റിംഗ് അനേകർക്ക് അനുഗ്രഹമായി തീരുവാന്ത കണ്ണ ആശ്വാസമായി തീരുവാന്ത കണ്ണ വിടുതലായി തീരുവാന്ത കണ്ണ സ്വർഗത്തിലെ ദേവയുടെയാക്കും മറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ തുടർന്ന് നടക്കുന്ന കർത്താവ് ഞങ്ങളെല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അതിന് ശുശ്രൂഷയേറ്റ അനുഗ്രഹമായി തരാൻ സ്വർഗമിടയാകണമേ ശുശ്രൂഷിപ്പാനങ്ങളുടെ അഭിഷിക്തനെ ദൈവശക്തമായി ഉപയോഗിക്കും അറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവങ്ങൾക്ക് വേണ്ടതായ കർത്താവേ ഹല്ലേലൂയ ദൈവികാലോചന നൽകുവാന്ത കണ്ണ സ്വർഗത്തിലെ ദൈവങ്ങളുടെ അഭിഷിക്തനെ ദൈവശക്തമായി ഉപയോഗിക്കും അറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കേൾക്കുന്നതായ വചനം കർത്താവ് ഞങ്ങളുടെ ഓരോ ദൈവങ്ങളുടെയും ജീവിതത്തിൽ കർത്താവേ വിടുതലും അനുഗ്രഹമായ തീരുവാന്ത കണ്ണ സ്വർഗത്തിലെ ദൈവയുടെയാക്കും അറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ നല്ല നിലത്ത് വീണവിത്ത് പോലെ മുപ്പതറുന്നൂറുമേറിയായ ഫലം കായച്ചു കർത്താവേ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന രാജീവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടരെയും കർത്താവിലേക്ക് ഒരുക്കി കൂടി ഏൽപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കളെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളൊക്കെ ആയിരിക്കുന്നുണ്ട് ദൈവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും അറകേണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായ സ്തോത്രം ഇത്രത്തോളം ദൈവം മാനിച്ചതിനായ സ്തോത്രം സകലമാന മഹത്വം പോഷ്യം കർത്താവിന് നിർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൻ്റെ വാദതങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ കർത്തൃദിനം അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ഈ മാധ്യമത്തിലൂടെ കടന്നു വരുന്നു. അവിടുന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഈ പ്രോഗ്രാമിലൂടെ അവിടുത്തെ നാമം ഉയർത്തപ്പെടുമാറാകണമേ. പാടുവാനും ആരാധിക്കുവാനും ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ. ദൈവവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഈ ആരാധന ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കും ദൈവകൃപാ പ്രാവീണ്യത്തിനും കാരണമാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ദൈവദിനത്തിൽ നിന്ന് സൂക്ഷിക്കും. അതിനായി കർത്താവിൻ്റെ ദാസൻ സോജൻ തോമസ് അവരോളെ ക്ഷണിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃപകലിൽ നമുക്കൊരുമിച്ച് ഈ മാധ്യമത്തിലൂടെ കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ പി സി ഫിലദൽഫിയ അറക്കപടി സഭയിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭ നേരുന്നു. ഈ സഭയിലെ യുവ സഹോദരന്മാർക്ക് ദൈവം കൊടുത്ത നിയോഗപ്രകാരം നമ്മുടെ സഭയിലുള്ള ദൈവമക്കൾക്ക് ഒരുമിച്ച് ഈ പ്രത്യേക മഹാമാരിയുടെ കാലയളവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ ആത്മീയ സംരംഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഇത് നമുക്കേവർക്കും ആത്മീയ പ്രചോദനത്തിനും
ദൈവകൃപാ പ്രാപണത്തിനും കർത്താവ് അവസരം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി കർത്താവ് നൽകിത്തന്ന വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അതിനാധാരമായി ഒന്ന് പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവെഴുത്ത് വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന ധന്യനായ പത്രോസ് ലീഗ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാവിൽ എഴുതി ചേർത്ത വചസ്സുകളാണ് നാം ഇന്ന് വായിക്കുവാനിടയായിത്തീർന്നത്. മീൻപിടുത്തക്കാരനായി തൻ്റെ സന്ധാരണ ജോലി നിർവഹിച്ച് മുന്നോട്ട് പോയ പത്രോസിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കർത്താവായ യേശുമിശിഹ അവനോട് പറയുകയാണ്, നീ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് മീൻപിടുത്തക്കാരനായി ജീവിതം അവസാനിക്കേണ്ടവനല്ല, മറിച്ച് നിന്നിൽ ഞാൻ മനുഷ്യരെ പിടിക്കുന്ന ഒരുവനെ ഞാൻ കാണുകയാണ്. അപ്രകാരം ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം വിളിച്ചിറക്കിയ പത്രോസിനെ പിന്നത്തേതിൽ മനുഷ്യരെ പിടിക്കുന്നവനാക്കി സ്വർഗത്തിൽ ദൈവം മാറ്റുകയാണ്. തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനേക പ്രാവശ്യം ദൈവ കരുതൽ അനുഭവിക്കുവാൻ പത്രോസിൻ്റെ ജീവിതത്തിലിടയായി. ഒരിക്കൽ നിരാശനായി വല കഴുകിക്കൊണ്ട് ആ ഗന്നസരത്ത് തടാകക്കരയിൽ നിൽക്കുമ്പോൾ തൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന അരിമനാഥനായ കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൻ്റെ അനന്തരമായി തൻ്റെ പടകിൽ ഇരുന്നു കൊണ്ട് ജനത്തെ ഉപദേശത്തിൻ്റെ അനന്തരമായി നിരാശയിലും ഭാരത്തിലും ഇരുന്ന പത്രോസിനോട് തമ്പുരാൻ പറയുകയാ, വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൻ്റെ നിരാശയുടെ സന്ധ്യായാമങ്ങളിൽ ഒന്നും ലഭിക്കുവാനില്ലാതെ ജീവിതത്തിൽ ഒരു തലത്തിലും എത്തുവാനില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ആമീൻ. വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുക. ജീവിതത്തിൽ കർത്താവ് പറയുന്നത് പോലെ കേൾക്കുവാൻ തയ്യാറായാൽ പ്രിയരെ, അതേ കടലിൽ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ നിഷ്ഫലരും നിരാലംബരുമായി നിന്ന പത്രോസിനോട് തമ്പുരാൻ പറയുകയാ, ഈ വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുവിൻ. അതനുസരിക്കുവാൻ തനിക്ക് പ്രതിവിധിയായിട്ട് പല കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും അതിനൊന്നും തയ്യാറാകാതെ നാഥൻ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറായ പത്രോസിന് പെരുത്ത മീൻകൂട്ടം ലഭിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നലകളിൽ നാം ആയിരിക്കുന്ന പല മേഖലകളിലും പലതും ചെയ്ത് പലതും നാം ഉദ്യമത്തിലൂടെ മുന്നോട്ട് പോയി ചെയ്യുവാനിടയായെങ്കിലും അവിടെയെല്ലാം പരാജയങ്ങളും നിരാശകളും മാത്രം ജീവിതത്തിൽ വന്നു എന്നിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ ഈ തിരുവെഴുത്തിലൂടെ ഈ വചന ശുശ്രൂഷയുടെ പരിശുദ്ധ ആത്മാവ് എന്നെ കേൾക്കുന്ന പ്രിയരോട് സംസാരിക്കുകയാ, ജീവിതത്തിൽ നാഥൻ പറയുന്നത് അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവിക കരുതൽ നാം സാഹചര്യങ്ങളെ നോക്കി, സമ്മർദ്ദങ്ങളെ നോക്കി, വെല്ലുവിളികളെ നോക്കി ഭയപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ നടുവിലേക്ക്, ജീവിതത്തിൻ്റെ ഏതൊരു അനുഭവമായാലും അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവമക്കളെ, നാം ആഴമായി മനസ്സിലാക്കണം, ഏത് പരിതസ്ഥിതിയിലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. പ്രത്യേകാൽ ലോകമെമ്പാടും ഈ കാലയളവിൽ കടന്നു പോകുന്ന അവസ്ഥ നാം ഏവരും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. COVID-19 എന്ന മഹാമാരിയുടെ കൊടുതിയിൽ വളരെ വേദനയിലും ഭാരത്തിലുമായിരിക്കുന്ന, ലോകം മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ പ്രത്യേക കാലയളവിൽ നമ്മുടെ ഹൃദയത്തിൽ ഭാരവും ഭയവുമുണ്ട്. എൻ്റെ ഭാവി എന്താകും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്തിലൂടെ പലരും, ഇന്നലെ കണ്ട ആരോഗ്യ ദൃഢഗാത്രന്മാരായ പലരും പെടുന്നനവെ ഓർപ്പെട്ട് ലോകത്തുനിന്ന് മുന്നോട്ട് പോകുന്നു. ആശ്രയിക്കുവാൻ ആലംബമായി തീരുമെന്ന് കരുതുന്ന പലരുമൊക്കെ
പടിന്നനവേ ഇലാകത്തു നിന്നും ഈ മഹാമാരിയുടെ വരുതിയിൽപ്പെട്ട് തുടച്ചു മാറ്റപ്പെടുന്നു. അതിൻ്റെ നടുവിൽ ഈ ഭയവും ഭാരവും നമ്മെയും പിടിക്കുവാനിടയാകും. എന്നാൽ ഇന്നു പകലിൽ തിരുവെഴുത്തിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയരോട് തിരുവെഴുത്തിലൂടെ ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന്, നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവിക സംരക്ഷണം തരുന്ന ഒരു കർത്താവുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഈ വേദഭാഗം വളരെ ആഴമായി പഠിച്ചാൽ മനസ്സിലാക്കാവുന്ന ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങളുണ്ട്. കേവലം ഭൗതികമായ കരുതൽ മാത്രമല്ല പ്രിയരെ, ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ കരുതലുകൾ? പാപത്തിലും ശാപത്തിലും ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് എന്നേക്കും നരകത്തിനും ശിക്ഷയ്ക്കും വിധിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി ആ പിതാവുമായി യാതൊരു ബന്ധമില്ല എന്നുള്ള അനുഭവത്തിലേക്ക് എത്തപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവിൻ്റെ ഏറ്റവും വലിയ കരുതലാണ് പുത്രൻ തമ്പുരാൻ. അതുകൊണ്ട് ആ യോഹനാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 3:16 അതിപ്രകാരമാണ് നാം മനസ്സിലാക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതാണ് പ്രിയരെ, പിതാവായ ദൈവം നമുക്ക് നൽകിത്തന്ന ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ. അതിൽപരം ശ്രേഷ്ഠമായ കരുതൽ ഏതാ? നാം ആഴമായി മനസ്സിലാക്കണം. എന്നേക്കും മരണത്തിനും ശാപത്തിനും നരകത്തിനും വിധിക്കപ്പെട്ട മാനവകുലത്തിനു വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് നൽകിത്തന്ന ഏറ്റവും വലിയ കരുതൽ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ആ കാൽവരിയിൽ നൽകിത്തന്നു എന്നതാ. അതിൽപരം ശ്രേഷ്ഠമായ കരുതൽ ഏത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കരുതൽ തീർന്നില്ല. ഈ ലോകത്തിൽ ഒരു ദൈവവൈദ്യനായി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പുത്രത്തിൻ്റെ ആത്മാവെ പ്രാപിച്ച് മുന്നേറുന്ന നാം സകല സത്യത്തിലും ദൈവത്തിൻ്റെ പ്രമാണത്തിലും ജീവിക്കേണ്ടതിന് വേണ്ടി പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നതിന് മുൻപായി തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വീണ്ടെടുത്ത ദൈവസഭയ്ക്ക് നൽകിയ രണ്ടാമത്തെ ശ്രേഷ്ഠകരമായ കരുതലാണ് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണമേ, യോഹന്നാന്റെ സുവിശേഷം 14-15 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ആമേൻ, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ ആത്മാവ്, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തി നിത്യതയിലെത്തോളം ആമീൻ മണമാട്ടിയായ സഭയെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് നൽകിത്തന്ന പിതാവായ ദൈവത്തിൻ്റെ രണ്ടാമത്തെ ശ്രേഷ്ഠകരമായ വാക്തത്വമാണ് ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, തീർന്നില്ല, അതുകൊണ്ട് അവസാനിച്ചില്ല, സ്തോത്രം. അതിനും ശ്രേഷ്ഠകരമായ നിലയിൽ മൂന്നാമത്തെ വാഗ്ദത്തം സ്വർഗം നൽകി തന്നിരിക്കുകയാ, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകയാ. പ്രൈസ് ദി ലോർഡ്, ആമീൻ. മൂന്നാമത്തെ ശ്രേഷ്ഠകരമായ വാഗ്ദത്തമാണ് ആമീൻ നിത്യത അഥവാ സ്വർഗരാജ്യം. അവിടെ എത്തുവോളം ആമീൻ, സ്തോത്രം, നമ്മെ നയിക്കേണ്ടതിന് വേണ്ടിയാ പരിശുദ്ധാത്മാവിനെ സ്വർഗം നമുക്ക് നൽകി തരുവാനിടയായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, കേവലം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ ചില നേട്ടങ്ങളും നന്മകളും മാത്രമല്ല സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ ലോകത്തെ വാസത്തിന് ശേഷം നാം എല്ലാവരും ആമീൻ മരണമെന്ന വാതിലൂടെ കടന്നു പോകേണ്ടവരാ. ആമീൻ, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ആഴമായി മനസ്സിലാക്കണം, ദൈവിക കരുതൽ എന്നാൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്ന ക്ഷണഭങ്കുരമായ ആമീൻ ആ ഭൗതിക നന്മയല്ല,
അതിലുപരിയായി പുത്രനായ തമ്പുരാനെ നമുക്ക് നൽകി തന്നുകൊണ്ട് മാനവരാശിയെ വീണ്ടെടുത്തുകൊണ്ട് ഒന്നാമത്ര ശ്രേഷ്ഠകരമായ കരുതൽ പിതാവ് വെളിപ്പെടുത്തുവാനിടയായി. ആമീൻ. പുത്രൻ തമ്പുരാൻ കാൽവരി ക്രൂശിലൂടെ തൻ്റെ ജീവനെ വെച്ച് നമുക്ക് നിത്യരക്ഷയെ നൽകുവാനിടയായി. തീർന്നില്ല. ഈ ലോകത്തിൽ നാം അധിവസിച്ച് മുന്നോട്ട് പോകുമ്പോൾ തെറ്റിലും പാപത്തിലും അകപ്പെടുത്തി ദുഷ്ടപിശാജ് ദൈവകൃപയിൽ നിന്ന് നമ്മെ വീഴ്ത്തിക്കളയുവാൻ പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സകല സത്യത്തിലും നമ്മെ വഴി നടത്തേണ്ടതിന് വേണ്ടി കാര്യസ്ഥനായ പരിശുദ്ധ ആത്മാവ് എന്ന ദാനത്തെ രണ്ടാം കരുതലായി സ്വർഗം നമുക്ക് നൽകുവാനിടയായി. ആമീൻ. തീർന്നില്ല. ഈ ലോകത്തെ വാസത്തിന് ശേഷമായി സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയ ആ നിത്യഭവനം, അത് നമ്മുടെ മൂന്നാമത്തെ ശ്രേഷ്ഠ വാഗ്ദത്തമായി കരുതലായി സ്വർഗം നമുക്ക് നൽകുവാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആമീൻ പ്രിയ ദൈവമക്കളെ, ഫിലദൽഫിയ കുടുംബാംഗങ്ങളെ, ഇന്ന് പകലിൽ തിരുവെഴുത്തിലൂടെ വളരെ ആഴമായി നിങ്ങളെ ഓർപ്പിച്ചുണർത്തി ദൈവത്തിൻ്റെ ആലോചന ഞാൻ കൈമാറുകയാ. സ്തോത്രം. നാം അതുകൊണ്ട് ഈ വെല്ലുവിളി നിറഞ്ഞ ഭീതിജനകമായ ഈ കാലയളവിൽ മടുത്തു പോകേണ്ടവരല്ല, നിരാശപ്പെട്ടു പോകേണ്ടവരല്ല, വിശ്വാസത്തിൽ വിറങ്ങലിച്ച് നിൽക്കേണ്ടവരല്ല. അതിന് നടുവിൽ ബലത്തോടെ ശക്തിയോടെ നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി സംരക്ഷണമൊരുക്കുന്ന, നമ്മെ ഏത് പ്രതിസന്ധിയിലും കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. മാത്രമല്ല, ആമീൻ സ്തോത്രം, സ്വർഗ പിതാവായ ദൈവം ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നൽകി തന്നുകൊണ്ട് നമ്മെ അനുദിനം സകല സത്യത്തിലും വഴി നടത്തുകയാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവാത്മാവിൻ്റെ ആലോചന കേട്ട്, ദൈവാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ എല്ലാവരെയും കർത്താവ് ഒരുപോലെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ദൈവോചന ശുശ്രൂഷയിൽ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. കർത്താവ് ഈ സന്ദേശത്താൽ ഏവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. ദൈവിക കരുതലിനെക്കുറിച്ച്, ശ്രേഷ്ഠകരമായ ആ കരുതലിനെക്കുറിച്ച് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് കുറച്ചു നേരോടെയും ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. അതിനുവേണ്ടി പ്രിയ കർത്തദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹമേറിയ ഈ വേളയിൽ, ഈ ദിവസം നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിക്കേണ്ട സമയമാണ്. കരങ്ങളെ തട്ടി, നമ്മൾ ഏത് സാഹചര്യത്തിലാണോ, ഏത് അവസ്ഥയിലാണോ, അവിടെ എല്ലാം ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം കരങ്ങളെ തട്ടി പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, ഒരു പിശുക്കുമില്ലാതെ നമ്മുടെ സർവശക്തനായ ദൈവത്തെ, സർവവ്യാപിയായ ദൈവത്തെ ആ സാന്നിധ്യബോധത്തോടെ പാടി സ്തുതിക്കേണ്ട സമയമാണ്. എല്ലാവരും കരങ്ങളെ തട്ടി, എല്ലാവരും കരങ്ങളെ തട്ടി ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ അയച്ചാഹാരം തരും,
ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശുമതിയായവൻ വിശ്വാസത്തോടെ പാടിയാട്ടെ. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശുമതിയായവൻ, യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുമതി, യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശുമതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശുമതിയായവൻ. യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുമതി, യേശുമതി, ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. യേശുമതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനീലാകുലത്തിൽ അവൻ മതി ആശ്രയിപ്പാ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ, പരിചയും പലകയുമായി പരമണി പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ, പരിചയും പലകയുമായി പരമണി പാരിടത്തിൽ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ, ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. വിശ്വാസത്തോടെ പാടിയാട്ടെ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ, ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയാ 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 ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം ഐ പി സി ഫിലദൽഫിയ അറക്കപ്പടിയിലെ സഭാംഗങ്ങൾക്ക് ഒരുമിച്ച് ഈ മാധ്യമത്തിലൂടെ കർത്താവിനെ ആരാധിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും നമുക്ക് ഒരുമിച്ച് വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനും ശേഷം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശ്രേഷ്ഠകരമായ ദൈവിക കരുതലിനെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനിടയായി. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ ആരാധന നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ആത്മീയ അഭിവൃദ്ധിക്കും വിശ്വാസത്തിൻ്റെ വർധനയ്ക്കും സ്വർഗം കാരണമാക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിലകളിലുള്ള ആരാധനയും പ്രാർത്ഥനയും വിശ്വാസത്തിൻ്റെ വർധനവിനും ദൈവകൃപയുടെ പ്രാപണത്തിനും കർത്താവ് സംഗതി വരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്കേവർക്കും ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കണ്ണുകളെ അടച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി ഈ മീറ്റിംഗ് സമംഗളം പര്യവസാനിപ്പിക്കാം. കർത്താവ് അതിനായി എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകം ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത് അതിന് വേണ്ടതായ നിലകളിൽ വളരെ ബദ്ധപ്പാടുകളും വളരെ കഷ്ടപ്പാടുകളും സഹിച്ച് ഇതിന് പിന്നിൽ അധ്വാനിച്ച ഐ പി സി അറക്കപ്പടി ഫിലദൽഫിയ സഭയിലെ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ സഹോദരങ്ങളെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വദിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ദൈവസഭയായി ഒരുമിച്ച് ഞങ്ങളുടെ വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നൽകിത്തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഈ പ്രത്യേക അമേൻ മഹാമാരിയുടെ കാലയളവിൽ വളരെ ഭയവും ഭീതിയും വേദനയും നിറഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ആത്മീയ ബലവും ദൈവകൃപ പകരുന്ന ഒരു കൂട്ടായ്മ ഈ മാധ്യമത്തിലൂടെ കർത്താവ് തന്നതിനായി ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യൗവനക്കാരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശാരീരികവും ആത്മീകവും മാനസികവും ഭൗതികമായ അനുഗ്രഹങ്ങളെ നൽകി കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് വെളിപ്പെടുത്തി ആദരിക്കണമേ. കർത്താവെ തുടർന്നും ഇതുപോലെ ആത്മീയ വർധനയ്ക്കും വിശ്വാസ വർധനയ്ക്കും ഉതകുന്ന കൂട്ടായ്മകളെ കർത്താവ് ഞങ്ങൾ നൽകുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഹോദരങ്ങളെയും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവസഭയെ ദേശത്ത് കർത്താവ് മാനിക്കുകയും സഹായിക്കുകയും വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. കരങ്ങളുയർത്തി കർത്താവിന് സ്തോത്രം കരയേറ്റാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മളെ ദിനംതോറും ആശ്വസിപ്പിച്ച് വഴിയിടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കർത്താവിൻ്റെ മേഘപ്രതീക്ഷ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരെയും
കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.